നമുക്കെ പ്രാർത്ഥിച്ച് നമ്മുടെ ആരാധനയെ ആരംഭിക്കാം. പരിശുദ്ധനായ കർത്താവേ, നല്ല ദൈവമേ, ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ സന്നിധാനത്തിലേക്ക് അടിയങ്ങൾക്ക് അടുത്ത് വന്ന് നിന്നെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, നിന്നെ ഉയർത്തുവാൻ, നിൻ്റെ മഹിമ കാണുവാൻ ഞങ്ങളെ കൂട്ടിവരുത്തി അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഒരാഴ്ചയുടെ ഞങ്ങളെ വിട്ടുപോയി പുതിയ ആഴ്ച ഞങ്ങളെ കാണുമാറാക്കി. നിൻ്റെ കരുണയും നിൻ്റെ ദയയും ഞങ്ങളെ ചുറ്റിപ്പറ്റി. നിൻ്റെ നന്മ ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് കർത്താവെ, ഞങ്ങൾക്കെപ്പോഴും സന്തോഷവും പ്രത്യാശയും ധൈര്യമുള്ളത് കൊണ്ട് സ്തോത്രം. ഓരോ ദിവസവും നീ ഞങ്ങളുടെ മുൻപേ ഞങ്ങളുടെ ഇടയനായി, ഞങ്ങളുടെ കർത്താവായി, ഞങ്ങളുടെ നാഥനായി ഞങ്ങളെ വഴി നടത്തുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിൻ്റെ സന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നു. മഹാദൈവമേ, വിശുദ്ധനായ ദൈവമേ, പരിശുദ്ധിയുള്ളവനെ, നിൻ്റെ സന്നിധാനത്തിൽ കർത്താവെ സ്വർഗം പോലും വിശുദ്ധമല്ല എന്ന് നിൻ്റെ സന്നിധാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ഓർക്കരുതേ. ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ, നിർമ്മലരാക്കണമേ. ആരാധനയ്ക്ക് തടസ്സമായി ഞങ്ങളുടെ ചിന്തയിലെ, ഞങ്ങളുടെ വാക്കുകളിലെ, ഞങ്ങളുടെ പ്രവൃത്തിയിലെ, ഞങ്ങളുടെ ജീവിതത്തിലെ പലതും വന്നിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ക്ഷമിച്ച് ശുദ്ധീകരിച്ച് കർത്താവേ, ഇന്ന് അനുഗ്രഹത്തിന് തടസ്സമായ അതെല്ലാം മാറ്റി ഞങ്ങളെ നീ നിർമ്മലീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികൾക്കായി സ്തോത്രം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, അവരുടെ സെൻട്രൽ സ്കൂളിനായി സ്തോത്രം, ഞങ്ങളുടെ അധ്യാപകർക്കായി സ്തോത്രം, ഞങ്ങളുടെ യൂത്തിനായി സ്തോത്രം, ഇവിടെ ആരാധിക്കുന്ന ദൈവജനത്തിനായി കർത്താവെ, പാട്ട് ലീഡ് ചെയ്യുന്നവർക്കായി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും, സഹോദരി സഹോദരന്മാരെയും, മാതാപിതാക്കളെയും അനുഗ്രഹിക്കുമാറാകണമേ. ലോകത്തിലുള്ള സകല ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. കഷ്ടപ്പെടുന്ന മനുഷ്യവർഗത്തിന് വേണ്ടി ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അവർക്ക് വിടുതലും ആശ്വാസവും പ്രത്യാശയും ധൈര്യവും സൗഖ്യവും കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും കരുണ തോന്നുമാറാകണമേ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ഏകാഗ്രതയോട് ഭയഭക്തിയോട് നിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ കർത്താവെ ദൂരെ നിന്ന് വീക്ഷിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൽ ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും മനുഷ്യർക്ക് പ്രയോജനമുള്ളവരാക്കി ഞങ്ങളെ തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. നീ ഞങ്ങളുടെ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. നീ തന്നെ മഹത്വവും മാനവും എടുത്താലും പ്രാർത്ഥന കേട്ടാലും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധാനത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവജനത്തിന് മുൻപിലിരിപ്പാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണം, അതായത് മറ്റൊരു വാല്യൂ, ഒരു മൂല്യത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്, അത് യോഗ്യമായ, പരമാർത്ഥമായ, നിർമ്മലമായ എന്നുള്ള പദങ്ങളാണ്. പലപ്പോഴും അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ബി ഹോണസ്റ്റ്, അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ളവരായിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ. അതൊരു പദത്തിലല്ല ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നാമേ ദൈവസന്നിധാനത്തിൽ പരമാർത്ഥതയോട് ജീവിക്കുവാൻ, അല്ലെങ്കിൽ യോഗ്യമായ വണ്ണം ജീവിക്കുവാൻ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ജീവിക്കുവാനായിട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനാധാരമായി ഞാൻ ആദ്യം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം, അതിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 17 വാക്യമാണ്. ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്, ഞങ്ങൾ ദൈവോജനത്തിൽ കൂട്ടിച്ചേർക്കുന്നത് ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടെ ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധാനത്തിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനിയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പറയുകയാണ്, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ല. ഞങ്ങൾ കൂട്ടുന്നവരോ ദൈവോജനത്തിൽ അഡീഷനായി അല്ലെങ്കിൽ കുറയ്ക്കുന്നവരായ ജനങ്ങളെ പോലെ അല്ല. ഞങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഞങ്ങൾ ദൈവവചനത്തെ അതുപോലെ പറയുന്നവരാണ്, ആ കൽപ്പനകൾ നിർമ്മലതയോട് സംസാരിക്കുന്നവരാണ്. അതിനോട് ചേർന്ന് നമുക്ക് റോമാലേഖനം 12:17 വാക്യം കൂടെ വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ രണ്ടാം ഭാഗം, സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ആദ്യം പറയാണ്, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നാം യോഗ്യമണ്ണം ജീവിക്കണം. അപ്പോൾ ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് അതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ യോഗ്യമണ്ണം ജീവിക്കണം. അത് പരമാർത്ഥ ഹൃദയമായിരിക്കണം, നിർമ്മലതയുള്ളതായിരിക്കണം. അത് ഓരോ വിധത്തിലും ആ വേദപുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയെ നോക്കിയാൽ അവൻ ക്രിസ്തുവിനെ റെപ്രസെൻ്റ് ചെയ്യണവനായിരിക്കണം. ക്രിസ്തുവിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം നമുക്ക് ലഭിക്കും. എന്താണ് പത്രോസ് യേശുവിൻ്റെ കൂടെ വളരെ നാൾ നടന്ന ശേഷം താനേ
ദൈവജനങ്ങൾക്ക് യേശുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെയാണ്. അതെ, അതിൻ്റെ രണ്ടാമധ്യായം 1 പത്രോസ് 2 അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 22 മുതലുള്ള വാക്യം, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ സഹാരിച്ചിട്ടും പകരം സഹാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം പരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. അപ്പോൾ ഇവിടെ പറയാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ എല്ലാ അധികാരവുമുള്ള വ്യക്തിത്വമായിട്ടാണ് വേദപുസ്തകം വിവരിച്ചിരിക്കുന്നത്. അപ്പോസ്തോലന്മാർ കണ്ടിരിക്കുന്നത്, അവർ സാക്ഷ്യം പറയുന്നത്. പക്ഷേ അവൻ ആ അധികാരം ഉപയോഗിക്കാതെ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, ഇവിടെ പല ഭാഗങ്ങളാണ്, പാപം ചെയ്തില്ല. പിന്നെ രണ്ടാമത്, അവൻ്റെ വായിൽ ഒരു വഞ്ചനയുമില്ലായിരുന്നു. ആരെങ്കിലും സഹായിച്ചിട്ടും പകരം സഹായിക്കാതെ ദൈവത്തിങ്കൽ കാര്യങ്ങൾ ഫലമേൽപ്പിച്ച ഒരു വ്യക്തിയായിട്ടാണ് യേശു തമ്പുരാൻ ഈ ലോകത്തിൽ ജീവിച്ചതെന്ന് പത്രോസിന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പോൾ യേശുവിനെ ചിത്രീകരിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാവും, പാപം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ചിന്തയിൽ, പ്രവൃത്തിയിൽ, വാക്കുകളിൽ, ആക്ഷനിൽ എല്ലാം താൻ ദൈവസന്നിധാനത്തിൽ യോഗ്യവണ്ണം ജീവിച്ചു, മനുഷ്യരുടെ മുമ്പാകെ യോഗ്യവുമായി ജീവിച്ചു, ദൈവത്തിൻ്റെ മുൻപിൽ യോഗ്യവണ്ണം ജീവിച്ചു എന്നുള്ളതിനെ ദൈവം തമ്പുരാൻ സാക്ഷ്യം പറയുന്നുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മനുഷ്യരുടെ മുമ്പിൽ സാക്ഷ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ നിന്ന ജനങ്ങൾ ശത്രുക്കളായിരുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമോ? അവരത്രയും ഉണ്ടായിട്ടും കള്ളസാക്ഷ്യം വരെ പറഞ്ഞു നോക്കി പലയിടങ്ങളിലും, അതൊന്നും ഒത്തുവന്നില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പീലാത്തോസ് അവനെ വിട്ടയക്കുവാൻ മനസ്സ് തോന്നിയത്. ഹെരോദാവ് പോലും ഒരു കുറ്റവും കണ്ടുപിടിച്ചില്ല. അങ്ങനെ ആർക്കും കുറ്റമില്ലാഞ്ഞിട്ട് അവൻ രാജാവാണ് എന്ന് പറഞ്ഞു എന്നുള്ള ഒരു കുറ്റം എന്തെങ്കിലും ആരോപിക്കണമല്ലോ എന്ന് വിചാരിച്ച് അത് എഴുതി വെച്ചത്. അപ്പോഴും താൻ പറഞ്ഞു, ഞാൻ ഇവിടുത്തെ രാജാവല്ല, നിങ്ങളുടെ ആരുടെയും അധികാരം എടുക്കാനും വന്നതല്ല, എൻ്റെ രാജ്യം ഈ ഐഹികമല്ല, അത് ഞാൻ ഉയരത്തിലുള്ള രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് കേട്ടപ്പോൾ തനിക്ക് പിന്നെയും ബുദ്ധിമുട്ടുണ്ടായി. താൻ അതുപോലും ക്ലെയിം ചെയ്തിട്ടില്ല, ഇവിടുത്തെ രാജാവാണെന്ന് ക്ലെയിം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കി. അപ്പോൾ അധികാരമുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ കാര്യം ഫലമേൽപ്പിക്കേണ്ടവൻ്റെ പക്കൽ ഫലമേൽപ്പിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ മാതൃക. യേശു ക്രിസ്തു നമ്മൾക്ക് കാണിച്ചു തന്ന മാതൃക, പാപം ചെയ്യാതെ കർത്താവെ ജീവിച്ചത് മാത്രമല്ല, തനിക്ക് അധികാരമുണ്ടായിട്ടും അതിനെ തൻ്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ച്, തൻ്റെ ഹൃദയത്തിൽ വഞ്ചനയില്ലാതെ, തൻ്റെ വാക്കിൽ യാതൊരു കുഴപ്പവുമില്ലാതെ, പാപത്തെ ആരുടെയെങ്കിലും മുൻപിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചലഞ്ച് ചെയ്യത്തക്ക രീതിയിൽ ജീവിക്കുക മാത്രമല്ല, മറ്റുള്ളവർ, ശത്രുക്കൾ പോലും അവനിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിമുദ്രയായിരുന്നു യേശു തമ്പുരാൻ എന്നാണ് പുതിയ നിയമം ഉടനീളം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം, നമ്മുടെയും ജീവിതത്തിൽ യേശുവിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യ ജീവിതം ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എന്ന പോലെ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളായി ഒരുപാട് പേര് കാണും. കാരണം നമ്മൾക്ക് പഴയ നിയമത്തിൽ നോക്കിയാൽ, പുതിയ നിയമത്തിൽ നോക്കിയാൽ അങ്ങനെയുള്ള അവസ്ഥകൾ കാണാൻ കഴിയും. പഴയ നിയമത്തിൽ ഇസാക്കിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഒരുവൻ അവൻ ഇഷ്ടം പോലെ ജീവിക്കായിരുന്നു. യാക്കോബിന് 12 ആമ്പിള്ളാരും ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അങ്ങനെ 13 പേരുണ്ടായിരുന്നു. അതിൽ മിക്കവരെ കുറിച്ചും പറയുന്നത് അവർക്ക് ഇഷ്ടം പോലെ ജീവിച്ചു. എന്നാൽ ഒരുവനെ കുറിച്ച് പറയുന്നവൻ പ്രിയ മകനായിരുന്നു. അവൻ്റെ ജീവിതവും ദൈവവും അത് തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ മക്കളും മക്കളും ഒരു സ്വാഭാവികമായ ജീവിത ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യരുടെ ഇടയിലും ദൈവജനങ്ങളുടെ ഇടയിലും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നാം ആരെ പോലെ ജീവിക്കണം? പ്രിയ മക്കളെ പോലെ. കാരണം കർത്താവിനെ കുറിച്ച് പിതാവായ ദൈവം പറഞ്ഞത് ഇവൻ എൻ്റെ മകനാണെന്നല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അത് പറഞ്ഞതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, നാം ക്രിസ്ത്യാനികളായിരിക്കാം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായിരിക്കാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, നീ മകനാണോ പ്രിയമകനാണോ? ഒരു പ്രിയ മകനെ പോലെയാണ് ഓരോരുത്തരും ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നാം ബോൺ അഗെയിൻ ആകുന്ന ഉടനെ, വീണ്ടും ജനിക്കുന്ന ഉടനെ, പുതിയ സൃഷ്ടിയാകുന്ന ഉടനെ, യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം മക്കളെന്നുള്ള ആ അവകാശത്തിലേക്ക് വരുന്നു. യേശുവിനെ നാം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നു, മക്കളാകുന്നു. അതിനാൽ നാം വളരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എങ്ങനെയായിരിക്കണമെന്ന് പത്രോസ് പറയുന്നുണ്ട്.
അവൻ ദൈവവൈതല, ബോൺ അഗെയിൻ ആയാൽ, ആത്മാവിൽ ജനിച്ചാൽ, വീണ്ടും ജനനം പ്രാപിച്ചാൽ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ ദൈവ കുടുംബത്തിൽ അംഗങ്ങളായിത്തീരുന്നു. അപ്പോൾ അവനെക്കുറിച്ച് പത്രോസ് തന്നെ പറയുകയാണ്, യേശു ഇങ്ങനെയായിരുന്നു, അതുകൊണ്ട് നിങ്ങളും വീണ്ടും ജനിച്ചാൽ. രണ്ടാമധ്യായം പത്രോസിൻ്റെ ഒന്നാം ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് പറയുകയാണ്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. എന്താ അപ്പോൾ പറയുകയാണ്, നിങ്ങൾ മക്കളാ, പക്ഷേ മക്കൾ വളരണം. അതെങ്ങനെ വളരണം? കർത്താവിൻ്റെ തലയോളം വളരണം. കർത്താവിൻ്റെ തലയോളം വളരുവാൻ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ദൈവവചനമാണ്. അതിനാണ് ഞാൻ ആദ്യം വായിച്ച വചനം വായിച്ചത്. ഈ ദൈവവചനം ഞങ്ങൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നവരല്ല. പിന്നെന്താണ്? നിർമ്മലതയോടെ പറയുന്നതാണ്. അങ്ങനെയാണ് അപ്പോസ്തലം പറയുന്നത്. അതിന് ഒരു ഭാഗം കൂടെ നമുക്ക് വായിക്കാം. എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് വചനത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ പൗലോസ് ആ വചനം അവർക്ക് കൊടുത്ത വചനത്തെക്കുറിച്ച് തെസലോനിക്കർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് താൻ കൊടുത്ത ദൈവവചനം ഏത് വിധത്തിലുള്ളതായിരുന്നു എന്ന്. തെസലോനിക്കർക്ക് എഴുതിയ 1:2-3 പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രബോധനം, ഞങ്ങൾ പറയുന്ന ദൈവവചനം എന്തല്ല, അബദ്ധത്തിൽ നിന്ന് വന്നതല്ല, അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിനെ ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞു. അത് തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. നിങ്ങളറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. പിന്നെ താഴോട്ട് പറയുമ്പോൾ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനമന്വേഷിച്ചില്ല. എന്താ നമുക്കുള്ള പ്രോബ്ലങ്ങളൊന്നും ഇവിടെ അപ്പോസ്തലൻ പറയുന്നില്ല. നമ്മൾ മാനത്തിന് വേണ്ടിയും സ്റ്റാറ്റസിന് വേണ്ടിയും ഇൻഫ്ലുവൻസിന് വേണ്ടിയും എന്തോ ചെയ്യും, മുഖസ്തുതി പറയും, മാനം അന്വേഷിക്കും, വ്യാജങ്ങൾ കാണിക്കും, ഓരോ കൗശലങ്ങൾ കാണിക്കും. എന്നാൽ ഇവിടെ താൻ പറയുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൽ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തിൽ നിന്നോ ഒന്നും വന്നതല്ല, പിന്നെന്താ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതാണ്. അവിടെയാണ് വ്യത്യാസം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ആണ് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തരാക്കുന്നതെന്നാ പത്രോസ് പറയുന്നത്. ആ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അത് അശുദ്ധിയിൽ നിന്നോ വ്യാജത്തിൽ നിന്നോ മുഖസ്തുതി പറയാനോ ഒന്നും പറഞ്ഞതല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവാത്മാവിനാൽ സംസാരിച്ചതാണ്. അതാണ് തിമത്തിയോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്. എന്തേ തിമത്തിയോസിൻ്റെ ലേഖനം 2:3-16 പറയുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വക പ്രാപിച്ച് തികഞ്ഞവനാകുവാൻ അതവനെ സഹായിക്കുന്നു എന്ന്. അല്ലേ, നോക്കൂ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പത്രോസ് പറയുന്നുണ്ട്, ദൈവവചനം എങ്ങനെ വന്നതല്ല, അത് മനുഷ്യൻ്റെ ഇഷ്ടത്താലൊന്നും വന്നതല്ല, പിന്നെ എങ്ങനെയാ, അത് പ്രവാചകന്മാർ ആത്മാവിൽ പറഞ്ഞതാണെന്ന് പത്രോസും പറയുന്നു. അപ്പോൾ ദൈവവചനം ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രായോഗികത്തിൽ വന്നാൽ മാത്രമേ അവനെ അവനായി ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് 1 സങ്കീർത്തനം പറയുന്നത്. എന്തേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക, അവനെ തന്നെ ജ്ഞാനിയായി തോന്നാതിരിക്കാൻ ദൈവവചനമാണ് അവനെ സഹായിക്കുന്നത്. കാരണം സദൃശ്യവാക്യം 3:8 പറയുന്നത് എന്താ, 7 പറയുന്നത് എന്താണ്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള അടിസ്ഥാന തത്വം. എന്താ ജ്ഞാനിയായി തോന്നാതിരിക്കാൻ 2 മാർഗം. അടുത്ത സജഷൻ പറയുന്നത്, ദൈവത്തെ ഭയപ്പെടുക. പിന്നെ നോക്കിക്കേ 3:7 സദൃശ്യവാക്യം, ഫിയർ ദ ലോർഡ് ആൻഡ് ഷൺ ദ ഈവിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെടുകയും ദോഷത്തെ വെറുക്കുകയും ചെയ്യണം. എന്ത് ചെയ്യണമെങ്കിൽ, ജ്ഞാനിയായി തോന്നാതിരിക്കാൻ. ജ്ഞാനിയായി തോന്നുന്നവന് ദൈവോധനം കാര്യമല്ല, അവന് ലോകത്തിലെ ജ്ഞാനങ്ങളാണ്. അതുകൊണ്ടാണ് 1 സങ്കീർത്തനത്തിൽ 1 വാക്യത്തിൽ ആദ്യം പറയുന്നത്,
നീ ദൈവമില്ലാത്തവൻ്റെ ആലോചനയല്ല, പാപികളുടെ വഴിയല്ല, പരിഹാസയുടെ ഇരിപ്പിടമല്ല, പിന്നെയോ ദൈവവചനമായിരിക്കണം നിന്റെ ഹൃദയത്തിലെ ഇരിപ്പിടം. അത് രാവും പകലും നിന്റെ ഹൃദയത്തിൽ നീ സംഗ്രഹിക്കുമ്പോൾ ഈ ദൈവവചനം നിന്നെ ആരാക്കി മാറ്റും? ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ. നീ ചെയ്യുന്നതൊക്കെ യാഥാർത്ഥ്യമായി ദൈവസന്നിധാനത്തിൽ വിലയുള്ളതായി തീരുവാൻ ആക്കി തീർക്കുന്നത് ഈ ദൈവവചനമാണ്. അപ്പോൾ നമ്മുടെ വിഷയം മറന്നു പോകരുത്. നാം പരമാർത്ഥതയോടെ, നിർമ്മലതയോടെ, ആത്മാർത്ഥതയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല കൽപ്പിച്ചിരിക്കുന്നു. അതിന് കാരണം നമ്മുടെ നാഥനെ നാം പിന്തുടരുകയാണ്. നമ്മുടെ നാഥൻ പാപമില്ലാത്തവനും വ്യാജം പറയാത്തവനും യാതൊരുവിധമായ മാനുഷികമായ പ്രയാസ് നാം കാണുന്ന ഈ പാപസംബന്ധമായ കാര്യങ്ങളെ ഒറ്റം ഗണ്യമാക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജീവിച്ചതുകൊണ്ട് അതായിരുന്നു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾക്ക് ലഭിച്ച സുവിശേഷം എന്തല്ല, മുഖസ്തുതിയുടെയോ വ്യാജത്തിൻ്റെയോ അബദ്ധത്തിൻ്റെയോ ഒന്നും അതിൻ്റെ അടിസ്ഥാനത്തിലല്ല. പിന്നെ ദൈവം തമ്പുരാൻ നാം എങ്ങനെയായി തീരണം എന്ന യോഗ്യമെന്ന് നടക്കുവാൻ തക്കോണം നമ്മെ ഉപദേശിക്കുന്ന ദൈവവചനമാണ്. അപ്പോൾ നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും കണ്ടപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, ഇവനിൽ കാപട്യമില്ല, ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ. അപ്പോൾ അവനെ കണ്ടപ്പോഴാണ് പറയുന്നത്, ഇവൻ ഒരു നല്ല വ്യക്തിയാണ്, ഇവനിൽ കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പൊ അതാ കർത്താവ് നോക്കുന്നത്. നോക്കിക്കെ, ഒരു വ്യക്തി ആദ്യം കണ്ടപ്പോൾ കർത്താവ് നോക്കിയത് എന്താ? അവൻ്റെ നീളം, നമ്മളാണെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റി, അവൻ്റെ വസ്ത്രം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ചുറ്റുപാട്, അവൻ കൊണ്ടുവന്ന കാറ്, അവൻ പാർക്കുന്ന വീട്, ഇതൊക്കെയാണ് നമ്മുടെ നോട്ടം. പക്ഷെ കർത്താവ് എന്തുവാ നോക്കിയേ? അവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പറയാ, ഇവനെ ഒരു സാക്ഷാൽ ഇസ്രായേൽ. അപ്പൊ കർത്താവ് ജീവിച്ചത് മാത്രമല്ല, ജീവിക്കുന്നവരെ അവൻ നോട്ട് ചെയ്ത് അത് പറയുകയും ചെയ്തിരുന്നു. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു വ്യക്തി വരുമ്പോൾ ആദ്യം അവൻ കാണുന്നത് ഇവൻ എങ്ങനെയുള്ളവനാണെന്നുള്ള. അത് യോഹന്നാന്റെ സുവിശേഷം 1:47 വാക്യമാണ്. നഥനയേലിലേക്ക് കണ്ടപ്പോൾ എന്തോ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ എന്തില്ല. അപ്പോൾ നമ്മളെ കാണുമ്പോൾ കർത്താവ് നമ്മുടെ ബാക്കിയുള്ളതൊന്നും അല്ല നോക്കുന്നത്, ഇവൻ എങ്ങനെയുള്ളവനാണെന്നുള്ള. അതാണ് യാഥാർത്ഥ്യം. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനിയാണ് ദൈവം നോക്കുന്നത്. അതിനുവേണ്ടിയാ പറഞ്ഞത് പത്രോ. ഇനി നമുക്ക് പത്രോസിന്റെ ലേഖനത്തിലേക്ക് പോകാം. അവിടെ എന്താ പറയുന്നത്? കർത്താവ് നോക്കുന്നത് യോഗ്യമായ, നിർമ്മലമായ, കാപട്യമില്ലാത്ത, ആത്മാർത്ഥതയുള്ള വ്യക്തിത്വങ്ങളെയാണ്. അവൻ ആരാധിക്കുന്നത് കൊണ്ട് അവൻ ക്രിസ്ത്യാനിയാകണമെന്നില്ല. കാരണം ആത്മാവിൽ മാത്രം ആരാധിച്ചാൽ പോരാ, പിന്നെ എന്തുകൂടെ ആരാധിക്കണം? സത്യത്തിലും ആരാധിക്കണം. എന്നിട്ട് ലൂക്കോസിന്റെ 1 പറയുന്നത് സത്യത്തിലും ആത്മാവിലും മാത്രമല്ല വിശുദ്ധിയിലും നീതിയിലും ആരാധിപ്പാൻ നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നുവെന്നാണ്. മനസ്സിലായോ? അപ്പോൾ ആരാധന എന്നുള്ളതിൽ തന്നെ നമുക്ക് സന്തോഷമാണ്, എന്നാൽ ദൈവത്തിന് സന്തോഷമല്ല. ഇനി ആരാധിച്ചതും കൊണ്ടും പോരാ, ആരാധനക്കാരനെ നോക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. എങ്ങനെ ഉള്ളവനെ നോക്കുന്നു? സത്യനമസ്കാരികളെ കർത്താവ് പിതാവ് അന്വേഷിക്കുന്നു. അങ്ങനെയാ വാക്യം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നാം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആരാധിച്ചു, പാട്ടുപാടി, സന്തോഷിച്ചു, അത്രേ നമ്മൾ നോക്കാറുള്ളൂ. എന്നാൽ ദൈവം നോക്കുന്നത് ഏതുവിധ ആരാധനക്കാരനാണ്. അതാണ് ആദ്യത്തെ ആരാധനയിൽ സംഭവിച്ചത്. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ആരാധന കയീന്റെ ഹാബേലിൻ്റെയും ആയിരുന്നു. അവിടെ കയീനിലും അവൻ്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചു. ഇത് നാം മനസ്സിലാക്കാത്തടത്തോളം കാലം. ആദ്യത്തെ ആരാധന ദൈവം ആ വ്യക്തിയെ നോക്കി, എന്നിട്ട് അവൻ്റെ ആരാധന നോക്കി. അതുതന്നെയാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പം ഞാൻ വന്നിരിക്കുമ്പോൾ അവിടെ ഇവിടെ ആരാധിക്കുന്നതല്ല പ്രശ്നം, ആ മലയിലോ ഈ മലയിലോ ആരാധിക്കുന്നതല്ല ദൈവത്തിൻ്റെ വിഷയം. ദൈവത്തിൻ്റെ വിഷയം നീ സത്യനമസ്കാരിയാണോ എന്നുള്ളതാണ്. ആ സത്യനമസ്കാരികൾ ക്രിസ്തുവിൽ കൂടെ സത്യം ഉള്ളവരായിരിക്കും. കാരണം സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം, വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കണം. അപ്പോൾ ആ വ്യക്തിത്വത്തെയാണ് കർത്താവ് മാനിക്കുന്നത്. ആ വ്യക്തി എങ്ങനെയുള്ളവനാണെന്നുള്ളതിന് പ്രാധാന്യം. അല്ലെങ്കിൽ ലോകത്തിൽ ഒരുപാട് പേര് പല വിധത്തിലും ആരാധിക്കുന്നുണ്ട്, ദൈവനാമം പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. ഈവൻ മിസ്രൈമിൽ നിന്ന് വന്ന ഇസ്രയേൽ മക്കൾ കാളയെ ഉണ്ടാക്കി കാളക്കുട്ടിയല്ല ആരാധിച്ചെന്ന് പറഞ്ഞു. പിന്നെന്തുവാ,
മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന യഹോവയാണെന്നും പറഞ്ഞ് ആരാധിച്ച് നോക്കിക്കേ. അപ്പോൾ എന്നിട്ട് അവർ പേരൊക്കെ കൊടുത്തു, പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല, അതിൽ പ്രസാദിച്ചില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ആത്മാർത്ഥതയുള്ളവരായിരിക്കണം, നാം പരമാർത്ഥ ഹൃദയന്മാരായിരിക്കണം, നാം നിർമ്മലരായിരിക്കണം, യോഗ്യമായി നടക്കുന്നവരായിരിക്കണം. ഇതാണ് ദൈവം ഒരു ക്രിസ്ത്യാനിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് അവൻ എന്തോ ചെയ്യണം, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വളരണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ പാപത്തിലും അതിക്രമങ്ങളിലും മരിച്ചവരായിരുന്നു. കർത്താവ് നമ്മെ ജീവിപ്പിച്ചു. നാം പാപസംബന്ധമായി നമ്മുടെ അവയവങ്ങളെ ഈ ജഡത്തിനു വേണ്ടി സമർപ്പിച്ചതുപോലെ പിന്നെന്തോ ചെയ്യണം. റോമാലേഖനം 6:11 എൻ്റെ വിശ്വാസം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഔവണ്ണം നിങ്ങളുടെ പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. നിങ്ങളുടെ ആകയാൽ പാപം നിങ്ങളുടെ മർത്യശരീരങ്ങളിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനിയും വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമരുത്. പിന്നെന്തോ ചെയ്യണം, മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും നോക്കിക്കേ. അപ്പോൾ നമ്മളിത് സമർപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തോ വേണം, നാം നമ്മുടെ ഓരോ അവയവങ്ങളെയും നമ്മളെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം. പണ്ടൊക്കെ ഈ പള്ളിയിൽ കൊണ്ടുപോയി അടിമ വെക്കുക എന്നുള്ള ഒരു പതിവ് ക്രിസ്ത്യാനികളുടെ പലരുടെയും ഇടയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴും കാണുമായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരുടെ വകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ വ്യക്തി പിന്നീട് അങ്ങനെയാ എന്ന് പറഞ്ഞതുപോലെ, നാം ദൈവത്തിന് വേണ്ടി അടിമയാണെന്ന് പറയുമ്പോഴാണ് യേശുവിനെ കർത്താവെന്ന് വിളിക്കുന്നത്. കാരണം കർത്താവ് എന്ന് പറഞ്ഞാൽ ലോഡും അപ്പോസ്തലനായ പൗലോസും പത്രോസും എഴുത്തുകാരെല്ലാം പറഞ്ഞിരിക്കുന്നത് തങ്ങളൊരു ഡൂലോസുമാണെന്ന്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ അടിമയെന്ന്, ദാസനെന്ന്. എന്ന് വെച്ചാൽ ദൈവം കർത്താവും ഞാൻ അവൻ്റെ ഹിതമനുസരിക്കുന്ന വ്യക്തി, എന്ത് പറഞ്ഞാലും ചെയ്യുന്നവൻ, അതാണ് അതിൻ്റെ അർത്ഥം. എന്തും ആജ്ഞ പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാതെ പാലിക്കുന്നവൻ, അവനാണ് കർത്താവിൻ്റെ പൈതൽ. ആ വ്യക്തി ജനിച്ചു എന്താ ദൈവ കൃപയിൽ, കർത്താവിൽ, പരിശുദ്ധാത്മാവിൽ. അങ്ങനെ അവൻ പുതിയ വ്യക്തിയാകുന്ന ഉടനെ അവൻ ചിലത് ചെയ്യണം. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൻ അവൻ്റെ അവയവങ്ങളെ ഇതുവരെ പാപസംബന്ധമായി നാം സമർപ്പിച്ചതുപോലെ ഇനിയും ദൈവത്തിന് വേണ്ടി നാം സമർപ്പിക്കണം. അതുകൊണ്ട് നാം എന്തോ കളയണം, നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരുത്തണം. ദുഷ്ടത, പിന്നെ അസൂയ, എല്ലാ നുണ, പിന്നെ എന്തോ ചെയ്യണം, നാം അതിനെ മാറ്റിക്കളയണം. എന്നിട്ട് നാം കർത്താവിൻ്റെ വചനത്തിൽ വളരണം. അപ്പോൾ വേണ്ടാത്തതിനെയൊക്കെ കളയണം. നമ്മുടെ വ്യാജഭാവമാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നാം ഒന്നായിരിക്കെ വേറൊന്നിന്ന് നടിക്കുന്നത്, അത് പിശാചിൻ്റെ സ്വഭാവമാണ്. പിശാചാണ് ഏറ്റവും വലിയ ആക്ടർ. ആക്ടിങ്ങിൽ താന് പിശാചായിരിക്കെ നല്ല ദൂതൻ്റെ വേഷത്തിൽ വരും, പിശാചായിരിക്കെ നല്ല കാര്യങ്ങൾ സംസാരിക്കും, പിശാചായിരിക്കെ ദൈവവചനം പറയും, പിശാചായിരിക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് മനോഹരമായ കാര്യങ്ങൾ അതിൻ്റെ ഫലങ്ങൾ ഒക്കെ കാണിച്ചു തരും. അപ്പം അവനാണ് നല്ല ആക്ടർ. അവനായി മിക്കവാറും പ്രത്യക്ഷപ്പെടത്തില്ല. അപ്പോൾ അതാണ് വ്യാജഭാവം. അതുകൊണ്ടാണ് കർത്താവ് കപടഭക്തന്മാരെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാഞ്ഞത്. അവരോട് പറഞ്ഞു, നിങ്ങൾ എന്തോ ചെയ്യണം, നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. ആത്മാർത്ഥത ഇല്ലാത്തവരായാൽ ആ യോ മത്തായിയുടെ സുവിശേഷം 23 വായിച്ചാൽ മതി. യേശു കപടഭക്തന്മാരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളീ പുറത്ത് കാണിക്കുന്നത് കൊണ്ട് ഒരു ഇംപ്രഷനും ഉണ്ടാകത്തില്ല, നിങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാകില്ല, നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഗുണമില്ല, നിങ്ങളുടെ പിന്നെ ഉപവാസം കൊണ്ട് ഗുണമില്ല, നിങ്ങളുടെ ഒരു പ്രവൃത്തിയും എന്തല്ല, അതിൽ തന്നെ പ്രവൃത്തിയായതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങളുടെ ഉള്ളു ശരിയാകണം. അതല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, കല്ലറ പോലെയുള്ളൂ. എങ്ങനെ കർത്താവ് പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറ. അപ്പോൾ വെള്ള തേച്ചതാണെങ്കിലും വളരെ മാർബിൾ ഇട്ടതാണെങ്കിലും, ഇന്ന് മാർബിൾ ഇട്ടെന്ന് പറയാം അല്ലേ, ആണെങ്കിലും അതെന്താ, ശവക്കല്ലറ, താജ്മഹൽ പോലെ. അപ്പോൾ അതാണ് കർത്താവ് എന്തോ ചെയ്യുന്നത്,
ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നു. എന്നിട്ട് നമ്മുടെ വ്യാജഭാവം കളയണം, ദുഷ്ടത കളയണം, ചതിവ് കളയണം, അസൂയ കളയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളത് കളയാതെ ഇല്ലാത്തതിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ദൈവപ്രമാണം. അപ്പനോടും അമ്മയോടും വളർന്നവരോട് പറയാണ്, അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യയോടും പറയാണ്, നിന്റെ പ്രതിഭവനത്തെ നീ വിട്ടാൽ മാത്രമേ നിന്റെ നാഥനോട് നിനക്ക് പറ്റിച്ചേരാൻ പറ്റുള്ളൂ എന്ന് സങ്കീർത്തനത്തിലും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വിടാതെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല, എടുക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ചേരാൻ പറ്റത്തില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അതുകൊണ്ടാണ് ഈ പിന്നെ മെയിൻ ലൈൻ ചർച്ചസ് ഒക്കെയും വിളിച്ചു പറയുന്നത്, ഞാൻ കൊച്ചിനെ സ്നാനപ്പെടുത്തുമ്പോൾ പിശാചിനെ വിട്ടിട്ട് ഞങ്ങൾ എന്തോ ചെയ്യുന്നു, മസിഹായെ സ്വീകരിക്കുന്നു. അപ്പോൾ അവിടെ അവരും ആ പ്രമാണം ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മളത് വിട്ടുകളയാൻ ഇവിടെ പറയാം. നാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വന്നതുകൊണ്ട്, വീണ്ടും ജനിച്ചതുകൊണ്ട്, ആത്മാർത്ഥതയുള്ളവരായി നാം ജീവിക്കുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, ആത്മാർത്ഥതയോടെ ജീവിക്കുവാൻ കർത്താവ് അത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. നോക്കിക്കേ, ഈ സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ 15 സങ്കീർത്തനം വളരെ ചെറുതാണ്, പക്ഷെ അത് വലിയ കാര്യമാണ് പറയുന്നത്. നമുക്കതൊന്ന് വായിക്കാം. നോക്കിക്കേ, അവിടെ ഒരു ദൈവത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവമേ, നിന്റെ സന്നിധാനത്തിൽ ആര് വസിക്കും? ഇതാ ചോദ്യം. ദൈവമേ, നിന്നോടൊപ്പം ആര് നടക്കും? ഇത്രയേ ഉള്ളൂ, അതാണ് തൻ്റെ ചോദ്യം. യഹോവേ, നിന്റെ കൂടാരത്തിൽ എന്ന് പറഞ്ഞാൽ നിന്റെ സന്നിധാനമാണ്. കൂടാരമെന്ന് അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തിലാണ്. പിന്നെ നിന്റെ വിശുദ്ധ പർവ്വതം എന്ന് പറഞ്ഞാൽ അതിനെ എംഫസൈസ് ചെയ്ത് ആ വിശുദ്ധ പർവ്വതത്തിലാണ് കൂടാരം വെച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ അതിനർത്ഥം. എന്ന് വെച്ചാൽ നിന്റെ സന്നിധിയിൽ ആരായിരിക്കും? നമ്മളെല്ലാം ദൈവസന്നിധാനത്തിൽ ആണ് ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ദൈവസന്നിധാനത്തിൽ അവനവനായിരിക്കുന്നു എന്ന് ചിന്തയുള്ളവൻ എങ്ങനെയായിരിക്കണം? അതാണ് ചോദ്യം. എന്നിട്ട് പറയാ, നീ എങ്ങനെ നടക്കണം? നിഷ്കളങ്കനായി നടക്കണം. ഹോ, അപ്പോൾ വ്യാജഭാവം പാടത്തില്ല, ചതി പാടില്ല, അസൂയ പാടില്ല, യാതൊരു കുഴപ്പവും പാടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ചീറ്റിങ് പാടില്ല, പിന്നെ ഹാഫ് ലൈഫ് പറയാൻ പാടില്ല, പിന്നെ ഡിസെപ്ഷൻ പറ്റത്തില്ല, ഡിസ്ഹോണസ്റ്റി പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. കാരണം എന്താ? നിഷ്കളങ്കനായിരിക്കണം. അതേ ആത്മാർത്ഥത, അതേ നിർമ്മലത, അതേ പവിത്രത, എല്ലാം വേണ്ടി ആ ഒറ്റ വാചകത്തിൽ കൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. എന്തിനെ? ദൈവസന്നിധാനത്തിൽ വസിക്കാൻ, ദൈവത്തോടൊപ്പം നടക്കാൻ. നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം പലപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുക, ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത് ശരിയാ, ലോകത്തിലെല്ലാം ദൈവമുണ്ട്, ദൈവം നമ്മോട് കൂടെയുണ്ട്. പക്ഷെ ദൈവസാന്നിധ്യം നേരിട്ടറിയുവാൻ, ദൈവികമായുള്ള ബന്ധത്തിലായിരിക്കാൻ നാമും ദൈവവുമായിട്ടുള്ള കണക്ഷൻ കറക്റ്റായിരിക്കണം. എന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന വിധം ദൈവസാന്നിധ്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ആയിരിക്കാൻ പറ്റുകയുള്ളൂ. നാം വിചാരിച്ചിരിക്കുന്ന പലതും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, നമ്മൾ സാധാരണ സങ്കല്പിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ ചില ഫോർമാലിറ്റിയും ഫോർമാറ്റും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ സെലിൻ ശ്രദ്ധിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. ഒരു പ്രാർത്ഥന, അവർ വിചാരിച്ചിരിക്കുന്നത് പ്രാർത്ഥന പഠിപ്പിക്കുക, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. എന്നങ്ങനെ പിശാചിനോട് കൽപ്പിക്കാൻ, രോഗത്തോട് കൽപ്പിക്കാൻ, ഇങ്ങനെ. അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. കാരണം ആ വാക്കിൻ്റെ അർത്ഥത്തിലൊന്നുമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഞാൻ പറയാം, യേശുവിൻ്റെ നാമത്തിൽ എന്ന് കൽപ്പിക്കാതെ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ എന്തോ ചെയ്തു, അവൻ്റെ കൈക്ക് പിടിച്ചു. ആ ഒരു സ്ത്രീ വന്ന് ഒരിടത്തും വേദവസ്ത്രത്തിൽ നിയമം എഴുതി വെച്ചിട്ടില്ല. ഒരു അശുദ്ധിയായ സ്ത്രീക്ക് വന്ന് ഭക്തനായ പ്രവാചകനോ ദൈവമോ അല്ലെങ്കിൽ ദൈവപുരുഷനായ ഒരാളെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊട്ടാൽ സൗഖ്യം വരുമെന്ന്. നിന്റെ ഹൃദയം കാണുന്ന ഒരു ദൈവം, നിന്റെ നിർമ്മലത കാണുന്ന ദൈവം, നിന്റെ കരച്ചിൽ കാണുന്ന ശബ്ദം, ഒരു ശബ്ദം പോലും കേൾക്കാതാണ് ആര് പ്രാർത്ഥിച്ചത്? ഹന്ന പ്രാർത്ഥിച്ചത്. പ്രാർത്ഥനയാണെന്ന് പോലും മഹാപുരോഹിതൻ അറിയത്തില്ലായിരുന്നു. ഓക്കെ, പ്രാർത്ഥനയുടെ വലിപ്പം ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ കുറെ ഫോർമാലിറ്റിയും കുറെ ഫോർമാറ്റും, ഇങ്ങനെ പ്രാർത്ഥിക്കണം, അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഓക്കെ, എനിക്കതിനെതിരില്ല. പക്ഷേ അപ്പൻ അല്ലെങ്കിൽ അമ്മ കുഞ്ഞിൻ്റെ വാക്കിൽ മാത്രമൊന്നുമല്ല, അതിൻ്റെ ഫീലിങ്, അതിൻ്റെ മുഖം, അതിൻ്റെ കണ്ണീര്, അതിൻ്റെ ആ എക്സ്പ്രഷൻ ഒക്കെ മനസ്സിലാക്കി അതിനെ സഹായിക്കുന്നു. നമ്മൾ ദുഷ്ടരായ നമ്മൾ അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം കരുണയും
ദയയും മനസ്സലിവും നമ്മളോട് കാണിക്കുന്നവനാണ്. അപ്പോൾ കരച്ചിലെ ഉള്ളിലേ ഉള്ളൂ ആർക്കെ? ഹന്നയ്ക്ക്. ആ ഹന്ന പ്രാർത്ഥിക്കുകയാണെന്ന് പോലും ഈ മനുഷ്യന് തോന്നിയില്ല. എങ്ങനെയാ തോന്നിയത്? കുടിച്ചിട്ട് ജൽപ്പനം ചെയ്യുന്ന അല്ലെങ്കിൽ ലഹരിയിലിരിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് കണ്ടത്. പക്ഷെ ദൈവമോ? ദൈവം വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. ഇനിയും നോക്കെ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ആ പാപിനിയായ സ്ത്രീയെ എന്തോ ചെയ്തോളൂ? കണ്ണീരൊഴിച്ചു, തലമുടി കൊണ്ട് തുടച്ചു, തൻ്റെ കയ്യിലുള്ള വിശേഷമായ തൈലം പൂശി. ഒരു വേട് പോലും അട്രകിയതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. യേശു പറയുന്നതിൻ്റെ സകലവിധ പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. അവക്ക് അനേകം പാപങ്ങളുണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ആ ശിമോനുമായിട്ടുള്ള സംസാരത്തിൽ തെളിയുന്നത്, നിനക്ക് ഇച്ചിരേം പാപേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇവളെ വലിയ പാപയാണ്, അതും ക്ഷമിച്ചു. അപ്പോൾ നമ്മുടെ വാക്കുകളെ കസർത്തതയിലല്ല, നമ്മുടെ ഉള്ളിൻ്റെ നിർമ്മതയിലെ, നമ്മളുടെ ആത്മാർത്ഥതയിലെ, ദൈവത്തിലുള്ള ആ നമ്മുടെ അർപ്പണത്തിലെ, അവിടെയാണ് ദൈവം മുഴുവൻ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ചടങ്ങ് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് പറയാൻ ദൈവം മെഷീനാണോ? ഒരിക്കലുമല്ല. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ നിന്റെ കണ്ണുനീരറിയുന്ന ഒരു കർത്താവെ, നിന്റെ ദീർഘശ്വാസം അറിയുന്ന ഒരു കർത്താവെ, നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ അറിയുന്ന ഒരു കർത്താവെ, അപ്പോൾ നീ ആകേണ്ടത് എങ്ങനായിരിക്കണം? നിഷ്കളങ്കനായിരിക്കണം. ദൈവം നിന്റെ അടുത്തുണ്ട്. അത്ര ദൈവം സങ്കീർത്തനക്കാരൻ പറയുന്നുള്ളൂ, ദൈവസന്നിധാനത്തിൽ വസിക്കുവാൻ, ദൈവ സാന്നിധ്യം രുചിക്കുവാൻ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എന്തോ ചെയ്യണം? നിഷ്കളങ്കനായി നടന്നേ നീതി പ്രവർത്തിക്കണം. ഓ, നീതി പ്രവർത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? നീതിമാനായിരിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടാണ്. കാരണം കണിശമായി ആ പ്രമാണത്തിൽ തന്നെ നിൽക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീതിമാന് വേണ്ടി ആരെങ്കിലും ചാവുമോ? വലിയ ബുദ്ധിമുട്ടാണ്. ഗുണവാന് വേണ്ടി മരിക്കുമായിരിക്കും. എവിടാ പറഞ്ഞേക്കുന്നത്? റോമാലയനത്തിൽ. എന്താ ഗുണവാന്മാരിപ്പം എൻ്റെ അടുത്ത് ഒരാൾ വന്നു, തെറ്റ് ചെയ്യാൻ തന്നെയാവും വന്നിരിക്കുന്നത്, ഞാൻ പറയാ സാരമില്ല, നിനക്കത് ചെയ്തില്ലേ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ ചെയ്തിച്ചിട്ട് കൈക്കൂലിയൊക്കെ വാങ്ങി അത് ചെയ്തു കൊടുത്താൽ ഞാനൊരു ഗുണവാനാണ്. പറഞ്ഞു മനസ്സിലായോ? അവനൊരു ഗുണം ചെയ്തു. എന്തെങ്കിലും പ്രശ്നം അവനെ നേരെ പോയാൽ ലഭിക്കാത്ത ഒന്ന് അണ്ടർ ദ ടേബിളിൽ പൈസയും കൊടുത്ത് ഗുണം ചെയ്താൽ അവനൊരു ഗുണവാനാണ്, അവനൊരു ഗുണം ചെയ്തു. പക്ഷെ നീതിമാൻ എങ്ങനെ ആയിരിക്കും? നിനക്ക് പേപ്പർ വേണമെങ്കിൽ പേപ്പർ വേണം, അതിന് രണ്ടു ദിവസം വെക്കണമെങ്കിൽ രണ്ട് ദിവസം വെക്കണം, ആ ക്രമത്തിലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവൻ നീതിയെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവനെ അവിടെ വേണ്ടി ആരെങ്കിലും ഗുണം ചെയ്യുമോ? ഇല്ല. അതാ പറഞ്ഞ നീതിമാന് വേണ്ടി ആരും മരിക്കാറില്ല, ഗുണവാന് വേണ്ടി വല്ലവരും മരിച്ചെന്ന് വരും. അങ്ങനെയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം നീതി പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മെ ദൈവം നീതിമാന്മാരായി പ്രഖ്യാപിച്ചു, ദൈവത്തിൻ്റെ നീതി തന്നിരിക്കുന്നത് കൊണ്ട് നാം കുഞ്ഞുങ്ങളായി ജനിക്കുന്നുവെങ്കിൽ, വളരണമെങ്കിൽ എന്തോ ചെയ്താൽ പോരാ, എലമെന്ററി ടീച്ചിങ്ങിൽ ജീവിച്ചാൽ പോരാ, പിന്നെന്തോ വേണം? കട്ടിയായിട്ടുള്ള എബ്രായ ലേഖനകാരൻ ആറാം അധ്യായത്തിലേക്ക് പോയി, എബ്രായ ലേഖനം ആറാം അധ്യായത്തിൽ അവിടെ പറയുന്നത് നാം എക്സ്പേർട്ട് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവസന്നിധാനത്തിൽ എലമെന്ററിയാണ്. ആറാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലൊന്ന് വായിച്ചു, അതിന് ഇംഗ്ലീഷ് വായിച്ചാൽ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം, നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെ ഉള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. എന്താ അതിൻ്റെ പേര്? നമ്മളീ പറഞ്ഞതിൻ്റെയൊക്കെ പേരെന്താ? ആ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ആ മലയാളത്തിൽ അറിയാത്തത്, നമ്മൾ ഓർക്കും അതാ അവിടെ കയറി നിൽക്കുന്നതെന്ന്. അത് ഇംഗ്ലീഷ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ, എലമെന്ററി ടീച്ചിങ്. അങ്ങനെ ആയിരിക്കും. എബ്രഹാം ലേഖനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ആരും കൊണ്ടുവന്നിട്ടില്ലയോ? ഞാൻ വായിക്കാം. God, മതി നോക്കിയേ. Therefore, leaving the discussion of elementary principles. ഇത് ന്യൂ കിങ് ജെയിംസ് ഇല്ല, എലമെന്ററി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എലമെന്ററി ക്ലാസ്സിൽ നിങ്ങൾ ഇരുന്നത് മതി, പിന്നെ എങ്ങോട്ട് പോകണം? അവിടെ പറയാ, നിങ്ങൾ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട്, അതിന് പിന്നെ എടുത്തു പറയാം, ആദ്യ വചനമാണ്, പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കാം. ഇതൊക്കെ വേണം. എന്താ?
ആദ്യ വചനമാണ്, എലമെന്ററി ടീച്ചിങ്. അടിസ്ഥാനപരമായിട്ട് അതൊക്കെ അത്യാവശ്യമാണ്, പക്ഷെ അതുകൊണ്ട് ദൈവം സന്തോഷിക്കുന്നില്ല. പിന്നെന്തോ വേണം? പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ അവസാനം പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്, നിങ്ങൾ ഒരു കായികാഭ്യാസിയെ പോലെ, നിങ്ങൾക്ക് മസില് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ആ വ്യായാമം ചെയ്യുന്നത് പോലെ അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ പാലല്ല കട്ടിയുള്ള ആഹാരം കഴിച്ച് ശരീരം പുഷ്ടി പ്രാപിക്കണം. അത് അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത്. അപ്പോൾ നോക്കൂ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കാലം നോക്കിയ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാണ്, പക്ഷെ ഇപ്പോഴും നിങ്ങളാരാ? ശിശുക്കളായി പാൽ തരേണ്ട അവസ്ഥയിൽ. അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല. ദൈവം നമുക്ക് എല്ലാവർക്കും മിനിസ്ട്രി തന്നിട്ടുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലും തന്നിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയാത്തതിൻ്റെ കാരണം എലമെൻ്ററി ടീച്ചിങ്ങിൽ നാം പാലും കുടിച്ച് മറ്റുള്ളവരുടെ ആ പ്രബോധനവും കാര്യങ്ങളും കേൾക്കുവാൻ എന്നും നോക്കിയിരിക്കുക, അത് തന്നെത്താൻ വളർച്ചയില്ലാത്തതുകൊണ്ട്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. എലമെൻ്ററി ടീച്ചിങ്ങിൽ നാം ഭയങ്കര പ്രാഗൽഭ്യമുള്ളവരാ. സ്നാനത്തെക്കുറിച്ച് പറയാൻ, മാനശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ, സ്നാനങ്ങളെന്നാണ് പറഞ്ഞേക്കുന്നത്, സ്നാനമെന്നല്ല. വള്ളത്തിലെ സ്നാനമായിരിക്കാം, പരിശുദ്ധാത്മ സ്നാനവുമായിരിക്കാം, സ്നാനങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെന്താ, പുനരുത്വാനും കൈവപ്പ്, ഇതൊക്കെയാണ് നമുക്ക് വല്ല കൈവച്ചു കൈവച്ചാൽ അയ്യോ ആളിൻ്റെ ആൾ മാറി ഇല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ കാര്യം. പിന്നെ പുനരുത്വാനും മാത്രമല്ല, വരുവാനുള്ള ന്യായവിധി, ഇതാണ് എലമെൻ്ററി ടീച്ചിങ്. എങ്കിൽ പിന്നെ മുകളിലോട്ടുള്ളത് എന്താ? മുകളിലോട്ടുള്ളതാ എന്തൊക്കെ? ആ നിഷ്കളങ്കനായി നടന്ന്, നീതി പ്രവർത്തിച്ച്, ക്രിസ്തുവിനെ റിഫ്ലക്ട് ചെയ്യുക. അങ്ങോട്ട് പോയിട്ട് മടങ്ങി വരാം. സങ്കീർത്തനം നമ്മളത് വായിച്ചു തീർന്നില്ലല്ലോ. അവിടെ പറയാ, നിന്റെ ജീവിതത്തിൽ നീ ആത്മാർത്ഥതയുള്ളവനായിരിക്കണം, നീ നീതി പ്രവർത്തിക്കണം, പിന്നെ ഹൃദയപൂർവം സത്യം സംസാരിക്കണം. ഹൃദയപൂർവം എന്ന് വെച്ചാൽ സൂത്രം പാടില്ല, വൈൽഡ് ലൈഫ് പാടില്ല, മുഖസ്തുതി പാടില്ല, അതൊന്നും സത്യം അല്ല. ഉണ്ടോ? നമ്മൾ പലതും കാര്യം നന്നാക്കാൻ മറ്റുള്ളവർക്ക് ദേഷ്യം വരാതിരിക്കാൻ സുഖിപ്പിക്കും അല്ലേ, വളരെ സുഖിപ്പിക്കും, ബട്ടറിടും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുക അതൊന്നും പാടില്ലെന്ന്. ഹൃദയപൂർവം സത്യം സംസാരിക്കണം. പിന്നെന്താ? ഒരു പടിയുടെ എടുത്ത് പറയാണ് നീ, കളവ് പറയരുത്, കുരള പറയാതെ, കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ, കൂട്ടുകാരനെ അപമാനം വരുത്താതെ, അതിനേക്കാൾ വഷളൻ വഷളാണെന്ന് അറിയണം, അവനോട് കൂട്ടുകൂടരുതെന്നർത്ഥം. യഹോഭക്തനെ ബഹുമാനിക്കുകയും വേണം. എന്താ? അവൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കുക. അതിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. എന്താ അതിൻ്റെ കാരണം? എന്താ? ദൈവസന്നിധാനത്തിൽ ജീവിക്കുവാൻ, നടക്കുവാൻ, ദൈവത്തെ കൂട്ടുകാരനായി കൂട്ടുവാൻ, ദൈവത്തോടൊപ്പം നടന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം, ആ ദൈവസാന്നിധ്യം നാം രുചിച്ചറിഞ്ഞിട്ട് എത്ര നാളായെന്ന് അല്ലേ. ദൈവികമായ ആ സംസർഗം നമ്മൾ ഫീൽ ചെയ്തിട്ട് എത്ര നാളായെന്ന്, ദൈവം നമ്മളോട് സംസാരിക്കുന്ന, ഇടപെടുന്ന ആ അവസ്ഥ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് എത്ര നാളായെന്ന്. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളതാണ് അന്നേരം ചിന്തിക്കേണ്ടത്. ദൈവം എൻ്റെ അടുത്തു നിന്ന് പോയോ അല്ലേ, അതോ ദൈവം എന്നോട് ഇടപെടുന്നില്ലയോ? നമ്മൾക്കറിയാം, ഈ പല ദൈവദാസന്മാരും പലയിടങ്ങളിലായിരുന്നപ്പോൾ ദൈവം ഇടപെട്ടിട്ടില്ല. അവർ മടങ്ങി വരുമ്പോൾ ദൈവം അവരോട് പ്രവർത്തിക്കുന്ന പ്രവർത്തികൾ പഴയ നിമിത്തം ഒരുപാട് നാം ഉടനീളം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈലാണോ നമുക്കെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ പറയാ, നീയെ വഷളനാരാണെന്ന് അറിയണം, ദൈവഭക്തനാരാണെന്ന് അറിയണം, ദൈവഭക്തൻ്റെ ക്വാളിറ്റി നിനക്കും വേണം. ഇത്രയോ? ദൈവഭക്തനെ ആയ ഈ ഒറ്റ ദിവസം കൊണ്ടൊന്നും ആകത്തില്ല. നാം വളരുകയാണ്. വിടേണ്ടവയെ വിട്ടിട്ട് എടുക്കേണ്ടവയെ എടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്തായിത്തീരും? വേറുള്ളതായി മാറും. നോക്കിയേ, കൊരിന്ത്യർക്ക് എഴുതിയ ആ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 12 ബാക്കി, അവിടെ ഒരു കാര്യം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ 1:12 അപ്പോസ്തലൻ അവരോട് പറയാ, ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളോട് ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിൽ അത്രേ, ദൈവം നൽകുന്ന വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു. എന്താ ഇവിടെ പറയാ?
ഞങ്ങൾ എങ്ങനെ ഇടപെടുന്നേ? ദൈവത്തിൽ നിന്നേ നമുക്കിതൊക്കെ എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവകൃപയിലും വിശുദ്ധിയിലും നിർമ്മലതയിലും പെരുമാറിയിരിക്കുന്നു എന്ന് ഞങ്ങളുടെ മനസ്സാക്ഷികളുടെ സാക്ഷ്യം തന്നെ ഞങ്ങളുടെ പ്രശംസ. അപ്പൊ ഞങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത് നമ്മളുടെ മനസ്സാക്ഷിയാണ്. നല്ല മനസ്സാക്ഷി വേണം, അല്ലെങ്കിൽ കുഴങ്ങി. തിമത്യോസിന് പിന്നെ പൗലോസ് എഴുതുന്ന ഉടനെ താൻ ഉപദേശിക്കുന്നതിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്നെ ഉപദേശിക്കുന്നതിൻ്റെ ഒരു കാരണം അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഉപദേശമൊക്കെ കൊടുക്കുന്നതിന് അപ്പോസ്തലനായ പൗലോസ് പറയാം, എനിക്ക് നല്ല മനസ്സാക്ഷിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അത് തിമത്യോസിൻ്റെ ഒന്നാം ലേഖനം 5:1-5 ഞാൻ നിനക്ക് ഈ ഉപദേശം തരുന്നതോ അതിൻ്റെ കാരണം, അതിൻ്റെ ഉദ്ദേശം ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നുളവുന്ന സ്നേഹം തന്നെ. ഓക്കെ, ഒരു ദൈവോക്തനെ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ അവൻ്റെ മനസ്സാക്ഷി, ഈ രണ്ടും കൂടെ ഞാൻ ഘടിപ്പിക്കുന്നത് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർക്ക് എഴുതിയ 1 2:12 പറയാ, ഞങ്ങൾക്ക് ദൈവകൃപ, ദൈവം നൽകുന്ന ആ കൃപയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ വിശുദ്ധിയിലും നിർമ്മലതയിലും ഞങ്ങൾ പെരുമാറിയിരിക്കുന്നു. ഇവിടെ ശിഷ്യനോട് പറയാ, കുഞ്ഞെ, ഞാൻ നിന്നെ ഉപദേശിക്കുന്നതിൻ്റെ കാരണം, തിമത്യോസിന് ലേഖനം എഴുതുക, എന്നൊരു കാരണം, എൻ്റെ ഹൃദയം നല്ല ഹൃദയമാണ്, ശുദ്ധ ഹൃദയമാണ്. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിശുദ്ധിയിലും ആ നല്ല മനസ്സാക്ഷിയുള്ളവനായി നിർമ്മലതയിലും ജീവിക്കുമ്പോൾ ഒരു നല്ല ഹൃദയമാണ്. ആ നല്ല ഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം, അത് മുഖാന്തരമുളവാകുന്ന സ്നേഹം, ഇതാണ് ഒരു ക്രിസ്ത്യാനിയിൽ കാണേണ്ടത്. ഭാവനോടുള്ള സ്നേഹം കൊണ്ട് അതിൻ്റെ അടിസ്ഥാനം നല്ല മനസ്സാക്ഷി വേണം, നല്ല വിശ്വാസം വേണം, എന്നിട്ട് നല്ല ഹൃദയം വേണം. നമ്മുടെ ഹൃദയമാണ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതാണ് ക്ലിയർ ചെയ്യേണ്ടത് ആദ്യം. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം വളരെ മോശമാണെന്ന് ഒരുപാടടുത്ത് പറഞ്ഞിട്ടുണ്ട്. മത്തായിൽ പറഞ്ഞിട്ടുണ്ട്, 15-ാം അധ്യായം, മർക്കോസിൻ്റെ 7-ാം അധ്യായം, ജെറമ്യാ പ്രവചനത്തിൽ ഒറ്റ വാചകത്തിൽ അതിനെ അങ്ങ് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൃദയം എല്ലാത്തിനേക്കാളും നല്ലതും എല്ലാത്തിനേക്കാളും വിഷമമുള്ളതെന്നാ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ക്രൂക്കളെന്നാ പറഞ്ഞിരിക്കുന്നത്. ജെറമ്യാ പ്രവചനം 17-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ വിശ്വാസം. ഒന്ന് വായിച്ച് 9-ാം വാക്യം. ഹൃദയം എല്ലാത്തിനേക്കാളും കാപട്യമുള്ളതും വിഷമവും ഉള്ളതെന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദ ഹാർട്ട് ഈസ് ഡിസീറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ വളരെ കളിപ്പിക്കുന്നതാണെന്ന്. എബോ ഓൾ തിങ്സ് എല്ലാത്തിനേക്കാളും, എൻ്റെ ഡെസ്പറേറ്റ്ലി വിക്കൺ, വളരെ മോശമാണ്. അപ്പൊ അതാണ് മനസ്സ് ശുദ്ധഹൃദയമായി മാറേണ്ടത്. ശുദ്ധ മനസ്സാക്ഷി ഉണ്ടാകുവാൻ, നല്ല സ്നേഹമുണ്ടാകുവാൻ, നിർവ്യാജ വിശ്വാസം ഉണ്ടാകുവാൻ, ഹൃദയമാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ആ ഹൃദയത്തിൽ എന്തോ വരണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രതിഷ്ഠിക്കപ്പെടണം, നാം മാറണം. അതിനാണ് കർത്താവ് പറയുന്നത്, നീ എന്നെ അനുഗമിക്കണമെങ്കിൽ, കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ, ക്രൂശെടുക്കണമെങ്കിൽ എന്തോ വേണം, തന്നെ താനെ ആദ്യം ത്യജിക്കണം, തന്നെ താൻ ത്യജിക്കണം, ഞാനെന്നുള്ള ഭാവം മാറണം, എനിക്കെന്നുള്ളത് മാറണം. നമ്മളെ കർത്താവിൻ്റെ ആ ബഹുമാനവും മാനവും ഒക്കെ നമുക്കും കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവിന് കിട്ടിയത് നമുക്കും കിട്ടത്തുള്ളൂ. കർത്താവിന് കിട്ടിയത് നമുക്ക് മതിയെങ്കിൽ കുഴപ്പമില്ല. അതിൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് ബാക്കിയുള്ളത് കണികളും സൂത്രങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഒരാൾ മാനിച്ചില്ലെങ്കിൽ എന്താ മാനിക്കാന് എന്നോർത്താൽ മതി. മാനിച്ചില്ലെങ്കിൽ അയ്യോ, എനിക്ക് നഷ്ടപ്പെട്ടത്, എന്നെ അപമാനിച്ചത്, ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടി ഒരു വ്യക്തി എന്ത് ചെയ്യേണ്ടത്? ക്രൂശ് എടുക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വേദപുസ്തകം വളരെ കാര്യമായിട്ട് നമ്മളോട് പറയുക, നമ്മൾക്ക് ദൈവസന്നിധാനത്തിൽ മാത്രം പോരാ, നമ്മൾ ആർക്കൂടെ കണക്ക് കൊടുക്കണം, പിന്നെ മനുഷ്യരുടെ മുമ്പിലും അങ്ങനെ ആയിരിക്കണം. എൻ്റെ സമയം തീരാൻ പോവാ. മനുഷ്യരുടെ മുൻപിലും നാം നന്നായിരിക്കണമെന്ന് ഒരു വാക്യമുണ്ട്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാ,
ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ മാത്രം ഞങ്ങളെല്ലാം നന്നായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോരാ. ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെയും മുമ്പാകെ യോഗ്യമായത് മുൻകരുതെന്ന് പറയും. അപ്പം നമ്മൾ പറയാ, ഓക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപസിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഞാനും ദൈവമായിട്ട് നല്ല മനസ്സാക്കിയാ. അത് പോരാ. അവിടെ ആയിരുന്നെങ്കിൽ നമ്മുടെ പരിപാടിയൊക്കെ ജയിച്ചു തന്നെ നമുക്ക് എല്ലാവർക്കും പറയാം. കാരണം ദൈവം ഒന്ന് നേരിട്ട് വന്ന് പറയാറുണ്ടോ, ആ ഇവനെ കുഴപ്പക്കാരനാണെന്ന് പറയാറില്ല അല്ലേ. പക്ഷേ എന്തോ പറയുന്നേ, മനുഷ്യരുടെയും മുൻപിൽ നാം എന്തായിരിക്കണം, യോഗ്യമായത് ആ അവസ്ഥയിൽ ജീവിക്കണമെന്ന്. ഇവിടെ പണത്തിൻ്റെ കാര്യമാണ് പൗലോസ് പ്രധാനമായിട്ട് പറയുന്നത്. കാരണം ഈ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച പണത്തിൻ്റെ കാര്യമാണ് ഇവിടുത്തെ വിഷയം. പക്ഷെ അവിടുത്തെ ആ ആപ്ലിക്കേഷൻ, നമ്മൾ ദൈവസന്നിധാനത്തിൽ നല്ലവരാണെന്ന് നമുക്ക് തോന്നും. കാരണം എന്താ, നമ്മുടെ ചടങ്ങുകളൊക്കെ നമ്മൾ ചെയ്യും. രാവിലെ എണീക്കും, പ്രാർത്ഥിക്കും, വെളിയിലോട്ട് പോകുമ്പം പ്രാർത്ഥിക്കും, ആ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറയും. അപ്പം അത് മതിയെന്നാ. പക്ഷെ നാം ആരാണെന്നുള്ളത്, നമ്മുടെ ചിന്ത എന്താണെന്നുള്ളത് കർത്താവിനെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അവൻ ലോകത്തോടെ അനുരൂപപ്പെടാതെ ഞാൻ ഈ ലോകക്കാരനല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവജനങ്ങളോടും പറഞ്ഞു, നിങ്ങളും ഈ ലോകക്കാരെ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ വരണം. ഞാനിവിടെ പരദേശിയാണ്, അന്യനാണ്, എൻ്റെ യാത്രയിൽ ഞാൻ ഇതിലെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കുന്നത് കൊണ്ട് ഈ ലോകക്കാരോട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല. എൻ്റെ ജനങ്ങളോടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മളിപ്പോൾ പല സ്ഥലത്ത് പോയെങ്കിലും നമ്മുടെ പാസ്പോർട്ടാണ് പറയുന്നത് നീ ഏത് രാജ്യക്കാരനാണെന്നുള്ളത്. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ. നീ ആരാണെന്നുള്ളത് നിന്റെ പാസ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. നീ എവിടെ സിറ്റിസൺ ആണെന്നുള്ളത് അതാണ് നിന്റെ വാല്യൂ, അതാണ് നിനക്ക് തരുന്ന മഹിമ. ആ രാജ്യത്തിൻ്റെ മഹിമയാണ് നിന്റെയും മഹിമ. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി സ്ഥാനവും മാനവും ഉയർച്ചയൊക്കെ സമ്പാദിക്കാം, എല്ലാവരും സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ അതെന്തല്ല, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അതിന് വലിയ പ്രാധാന്യമില്ല. ദൈവം നോക്കിയിട്ട് പറയണം, നീ കാപട്യമില്ലാത്തവൻ, നീ സാക്ഷാൽ ദൈവമായത്. ദാനിയേലിനെ കുറിച്ച് വിദൂരതയിൽ പാർത്തപ്പോൾ എൻ്റെ പ്രിയ പുരുഷനായ ദാനിയേൽ എന്ന് വിളിച്ചു. അത് ഒരാളെ കുറിച്ചൊന്നുമല്ല, കർത്താവ് പലരെ കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്നേഹിതനായ അബ്രഹാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും കർത്താവ് പറയുന്നത് എന്ന് നാം നോക്കണം. അപ്പോൾ എൻ്റെ വിഷയം, ദൈവസന്നിധാനത്തിൽ മാത്രം പോരാ, ആ ദൈവത്തിൽ നിന്ന് ആദ്യം പ്രാപിക്കണം ആ സാക്ഷ്യം, നല്ല മനസ്സാക്ഷി, ശുദ്ധഹൃദയം, നിർമ്മലമായ വിശ്വാസം, സ്നേഹം, ഇതൊക്കെ അടിസ്ഥാനം. അത് വിശുദ്ധിയിലും പരമാർത്ഥയിലും യോഗ്യവണ്ണം നടക്കണം. അങ്ങനെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവം വിചാരിക്കുന്നത് അവൻ പാപസംബന്ധമായി മരിച്ചിട്ട് ഉയർക്കുന്ന ക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയാണ്. അവൻ ലോകത്തോട് ദൈവത്തോട് നിരപ്പുറാപിപ്പാൻ പറയേണ്ടവനാണ്. അതിങ്ങനെ സ്ഥാനമുള്ളവനാകയാൽ, അങ്ങനെ അവൻ്റെ ജോലി അത്ര ശ്രേഷ്ഠമായതാകയാൽ എന്തോ ചെയ്യണം, അവൻ്റെ ആ അധികാരം, ദൈവിക അധികാരം നഷ്ടപ്പെടുത്തരുത്. പൗലോസ് പറയുന്നത് ഞങ്ങൾ ഈ ലോകത്തെ എന്തോ ചെയ്യുന്നു. ഒരു ആ വാക്യം പലപ്പോഴും നമ്മൾ അതിൻ്റെ പകുതിയെ വായിക്കാറുള്ളൂ. ഏതാ, രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പത്താം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പതിനൊന്നാം വാക്യമാണ് ഏറ്റവും അതിൻ്റെ അടിസ്ഥാനപരമായി പറയുന്നത്. സെക്കൻഡ് കൊരിന്ത്യൻസ് 5:10 നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മനുഷ്യൻ ചെയ്യുന്നത് നല്ലതാകാലും തീയതാകയാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായസ്ഥാനം നിൽക്കേണ്ടി വരും. അത്രയും പറഞ്ഞാൽ കുഴപ്പമില്ല. അടുത്ത വാചകം എന്ന് പറയുന്നത്, ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ സകല മനുഷ്യരെയും സമ്മതിപ്പിക്കുന്നു. എന്താ ഇത് സംഭവിക്കുന്നതിനാൽ ദൈവത്തെ ഭയപ്പെടണം അത്രേ എന്ന് ഞങ്ങൾ അറിയുന്നു. മറ്റുള്ളവരോടും ഞങ്ങൾ അത് പറയാം, ദൈവത്തെ ഭയപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ദോഷം വെറുക്കാൻ കഴിയുന്നത്. ദോഷം വെറുക്കാൻ കഴിയുന്നവനാണ് ദൈവസന്നിധാനത്തിൽ വളരാൻ പറ്റുന്നതെന്ന് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക്
നമ്മളെ തന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ദൈവസന്നിധാനത്തിൽ ഓക്കെ എന്ന് പറഞ്ഞാൽ നീയെ മറ്റുള്ളവരുടെയും മുമ്പിൽ യോഗ്യമാകുന്ന സാക്ഷ്യം നേടണം. അതാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്. മനുഷ്യരുടെ മുൻപിലും യോഗ്യമായത് മുൻകരുതി ഞങ്ങൾ ജീവിക്കണം. അപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും എന്തായിരിക്കണം? നല്ല രീതിയിൽ നാം ജീവിക്കുന്ന വ്യക്തിത്വമാകണമെന്നാണ് അപ്പോസ്തോലനും കർത്താവും എല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ ഇടയിൽ കഴിവെടുത്തോളം എന്നൊരു വാക്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്താലും അവർ നമ്മളെ സമ്മതിക്കണം എന്നുള്ളത് ആ കർത്താവിന് സംഭവിച്ചത് അല്ലേ? യേശു എന്തെല്ലാം ചെയ്തിട്ടും റോമാലേഖനം നമ്മൾ വായിച്ച വാക്യം മറന്നുപോയില്ലല്ലോ. 12-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിച്ച് നാം നിർത്താതെ 18-ാം വാക്യം വായിച്ചതിൻ്റെ കാരണം കഴിയുന്നിടത്തോളം സമാധാനം ആചരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന് വ്യത്യസ്തമായി കോംപ്രമൈസ് ചെയ്യുവാൻ ആരെങ്കിലും പറഞ്ഞാൽ എന്താ, നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ഇടണം. കഴിയുന്നിടത്തോളമേ പറ്റുകയുള്ളൂ. യേശു തമ്പുരാൻ എന്തെല്ലാം ചെയ്തിട്ടും യേശുവിനെ നല്ലവനെന്ന് വളരെ ചുരുക്കം വരെ ആ തലമുറയിൽ കരുതിയുള്ളൂ. കാരണം അവരുടെ എല്ലാവിധമായ പ്രസ്ഥാനത്തിനുമെതിരെ, അവര് ആചരിച്ചു വന്ന ആരാധന രീതിക്ക് തെറ്റ്, അവരുടെ ദേവാലയത്തെക്കുറിച്ച്, അവരുടെ പുരോഹിതനെ കുറിച്ച്, അവരുടെ പ്രമാണികളെ കുറിച്ച് ഒക്കെ കർത്താവ് അവർ വിചാരിച്ചതുപോലെയല്ല പറഞ്ഞത്. അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളെ തന്നെ നീതീകരിക്കുന്നതാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ കൊടുക്കല്, അത് നിങ്ങൾ വലിയ പേരിനും പെരുമയ്ക്കും വേണ്ടിയാണ്. നിങ്ങളുടെ ഈ ദേവാലയം, അത് നിങ്ങൾ പറയുന്ന പിതാവിൻ്റെ വാസസ്ഥലമാകണം, പ്രാർത്ഥനാലയമാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ അതല്ല, എന്താ ബിസിനസ് കേന്ദ്രമാണ്, കുറെ കള്ളന്മാരവിടെ കൂടി നിന്നേ ഉള്ളൂ എന്നൊക്കെ കർത്താവ് പറഞ്ഞ്. ഇങ്ങനല്ലേ, അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ കർത്താവ് എത്ര നല്ലത് പറഞ്ഞാലും കർത്താവ് സത്യം പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ അന്ന് അവർ വിശ്വസിച്ചില്ല. അതിൻ്റെ കാരണം എന്താ? ആ സിസ്റ്റത്തെ കർത്താവ് എതിർക്കുകയായിരുന്നു, ആ സിസ്റ്റത്തിന് വിരോധമായി പറയായിരുന്നു. അവിടെ കണ്ടത് വേറെ ആരും പറയത്തില്ല അത് ആരാധനയല്ലെന്ന്. അവിടെ ആരും പറയത്തില്ല മഹാപുരോഹിതനെയും പുരോഹിതനെയും ആ ശാസ്ത്രിയെയും പരീശനെയും കണ്ടാൽ അവർ കള്ളന്മാരുടെ വാസസ്ഥലമാണെന്ന് പറയത്തില്ല. ഹൃദയം കണ്ട യേശു, ജീവിതം കണ്ട യേശു, അവരുടെ മനുഷ്യരോട് അവർ കാണിക്കുന്നത് കണ്ട്, എന്താ കണ്ടു? അവർ ലാഭമുണ്ടാക്കുന്നത്, അവരെ ആ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, ഇവർ പ്രാർത്ഥനയെന്ന് പേര് പറഞ്ഞ്, ആരാധനയെന്ന് പേര് പറഞ്ഞ് ഈ ചെയ്യുന്നതൊക്കെ കള്ളന്മാരായതുകൊണ്ടാണ്. അങ്ങനെ കർത്താവ് അതിനെ കണ്ടത്. എന്നിട്ട് അതിനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അവരുടെ വീടായിട്ട് അത് സങ്കല്പിച്ചിരിക്കുക, ദൈവത്തിൻ്റെ ആലയമായിട്ടല്ല അവരത് കാണുന്നത്, പിന്നെന്താ അവരുടെ സ്വന്തമാണെന്നാണ് അവർ കാണുന്നത്. അതുകൊണ്ട് കർത്താവ് എതിർത്തു. അതുകൊണ്ട് റോമാലേഖനം അധികം വായിച്ച് നിർത്താം. നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം നോക്കിക്കോണം, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുക, അത് സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് കരുതി കഴിയുമെങ്കിൽ. എന്ന് വെച്ചാൽ സത്യം വിട്ട് കോംപ്രമൈസ് ചെയ്യരുത്, സത്യം സത്യമായിരിക്കണം. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും സത്യം സത്യമാണ്, കള്ളം കള്ളമാണ്. അത് എൻ്റെ ഭാര്യ ചെയ്തുകൊണ്ട്, ഭർത്താവ് ചെയ്തുകൊണ്ട്, മകൻ ചെയ്തുകൊണ്ട്, മകൾ ചെയ്തുകൊണ്ട്, അമ്മാച്ചൻ ചെയ്തതുകൊണ്ട് കള്ളം സത്യമാകത്തില്ല, അത് എപ്പോഴും കള്ളമാണ്. അപ്പോൾ നാം എന്ത് ചെയ്യരുത്? കോംപ്രമൈസ് ചെയ്യരുത്. ലോകത്തോട് അനുരൂപമാകാതിരിക്കണമെങ്കിൽ മനസ്സ് പുതുക്കണം, മനസ്സ് കർത്താവിൻ്റെ മനസ്സിലേക്ക് വരണം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് വരണം. എന്നാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. അതാണ് സത്യാരാധന. സീ, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. നമ്മളെന്താ സത്യാരാധന എന്ന് പറയുന്നത്? അങ്ങനെയാ ആ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തിയേക്കാണ്. 12-ാം അധ്യായം ഏതാ? ആത്മീയ ആരാധന എന്ന മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ആരാധന, പ്രസാദമുള്ള യാഗം, സ്പിരിച്വൽ വർഷിപ്പ്, അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഏതാ? നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്, ലോകത്തിന് അനുരൂപമാകാതെ മനസ്സിനെ പുതുക്കി, ദൈവത്തിന് പ്രസാദമുള്ളത്, ദൈവം പ്രസാദിക്കുന്നത്, ദൈവം ഇഷ്ടപ്പെടുന്നത്, അവിടെ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചങ്ങ് പറഞ്ഞിരിക്കുക. ദൈവത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്, അത് ദൈവത്തിന് മാത്രമല്ല മനുഷ്യരുടെയും ഇടയിൽ കഴിയുന്നിടത്തോളം നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് എ ലിവിങ് സാക്രിഫൈസ്, ഹോളി എന്നാ, അക്സെപ്റ്റബിൾ എന്നൊക്കെയാണ് അതിന് പറയുന്നത്, റീസണബിൾ സർവീസാണ്, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം അതിനെ ലോജിക്കായി കാണുന്നത്,
ദൈവം ആത്മീയ ആരാധനയായി കാണുന്നത്. നമ്മളുടെ ജീവിതം ദൈവസന്നിധാനത്തിൽ അർപ്പിക്കുന്നതാണ്. ജീവിതം പണം മാത്രമല്ല, നമ്മുടെ പാട്ട് മാത്രമല്ല, സ്വരം മാത്രമല്ല, നമ്മളുടെ ടോട്ടൽ ലൈഫ്. അതിന് ലോകത്തോട് അനുരൂപപ്പെടാതെ ദൈവത്തിന് സന്തോഷമുള്ള, പ്രീതിയുള്ള, വിശുദ്ധമെന്ന് പറയുന്ന കാര്യങ്ങളോടെ നാം മനസ്സിനെ എന്തോ ചെയ്യണം, ട്രാൻസ്ഫോം ചെയ്യണം, അത് മാറി വരണം. അപ്പോഴാണ് ഒരു ആത്മാർത്ഥതയുള്ള, യോഗ്യതയുള്ള, പരമാർത്ഥതയുള്ള, നിർമ്മലതയുള്ള ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് ദൈവവചനം നമ്മളെക്കുറിച്ച് ആവശ്യപ്പെടുന്നത്. ഒരുപാട് വാക്യം ഞാൻ കൊണ്ട് നിങ്ങളിൽ സമയം തരുന്നതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. നമുക്ക് നമ്മളെ തന്നെ ചിന്തിക്കാം, നമുക്ക് ദൈവസന്നിധാനത്തിൽ നല്ലതുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യരെ സമ്മതിച്ചു തരുമോ? നമ്മളെ അറിയുന്നവരത് പറയുമോ? നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടായിരിക്കാം, നമ്മളെ കൊടുക്കുന്നവരായിരിക്കാം, പക്ഷേ കർത്താവെ ആദരെ എങ്ങനെ കാണുന്നു? നമ്മുടെ ഫോർമാലിറ്റിയും നമ്മുടെ ഫോർമാറ്റും ദൈവസന്നിധാനത്തിൽ അത് ദൈവം അക്സെപ്റ്റബിളാണോ, വിശുദ്ധമാണോ, ദൈവം പ്രസാദിക്കുന്നതാണോ എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ ഒരു മിനിറ്റ് നമുക്ക് നോക്കാം ദൈവസന്നിധാനത്തിൽ. ദൈവത്തോടെ നമുക്ക് പറയാം, കർത്താവേ എൻ്റെ ജീവിതം നീ ഉള്ളതുപോലെ കാണും, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ദൂരെ നിൽക്കുന്നതും നീ നന്നായി അറിയുന്നുണ്ട്. എൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. നീ എന്നെ കണ്ടാൽ ഇപ്പോൾ പറയുമോ ഇവന് കാപട്യമില്ല, ഇവൻ സാക്ഷാൽ ദൈവബദലാണ് എന്ന് എന്നെക്കുറിച്ച് പറയുമോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതായിരിക്കട്ടെ, കർത്താവ് ജീവിച്ചത് മാത്രമല്ല, അങ്ങനെയുള്ളവരെ കണ്ടപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്ത് മാത്രമല്ല, നമ്മളോട് അങ്ങനെ ജീവിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു, മഹോന്നതനെ ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. നിന്റെ കരുണയ്ക്കായി, നിന്റെ കൃപയ്ക്കായി, നിന്റെ ദയയ്ക്കായി, നിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു.